കാളവാല് പൊക്കുന്നത് ചാണകമിടാനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു തർക്കവുമില്ല. ജോണി നെല്ലൂർ വാല് പൊക്കുന്നത് ചാണകമിടാനൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞു സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നവർക്ക് നന്നായി തന്നെ ബോധ്യപ്പെട്ടുകൊള്ളു. പുതിയ പാർട്ടിയുടെ പേരൊക്കെ പ്രഖ്യാപിച്ച് ആ പുതിയ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായ ജോണി നെല്ലൂർ പറയുന്നത് ബി ജെ പിയോട് തങ്ങൾക്ക് അടുപ്പവുമില്ല അകൽച്ചയുമില്ല എന്നാണ്. പക്ഷേ നരേന്ദ്രമോദി നല്ല നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം ഗംഭീര ഭരണമാണ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ കർഷകർക്ക് സ്വർഗമുണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് തങ്ങൾ പോരാട്ടം നടത്തുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കും വേണ്ടാത്ത കുറേ കേരള കോൺഗ്രസ് നേതാക്കൾ, അവരുടെ പാർട്ടിയിൽ പോലും വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത കുറേ ആളുകൾ, എങ്ങോട്ട് ചാടണം? ഒരു കാറ് തന്നാൽ മതി, ചുരുങ്ങിയ പക്ഷെ ഒരു ടൂ വീലർ കൊടുത്താലെങ്കിലും ഏത് പാർട്ടിയിൽ വേണമെങ്കിലും ചേരാമെന്നൊക്കെ ടെലിഫോണിൽ കൂടി സംസാരിക്കുന്നതൊക്കെ കേരളം കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഓസിന് കിട്ടുകയാണെങ്കിൽ അത് നക്കി തിന്ന് കളയാമെന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്ന കുറേ ആളുകൾ, അവർ ചേർന്ന് എൻ ബി പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി എൻ ഡി എയുടെ ഘടകകക്ഷിയായി കഴിഞ്ഞാൽ കേരളത്തിലെ സി പി എമ്മിൽ നിന്ന്, കേരള കോൺഗ്രസുകളിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്, എന്തിന് മുസ്ലിം ലീഗിൽ നിന്ന് വരെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുമെന്നൊക്കെയാണ് ഈ ജോണി നെല്ലൂർ പറയുന്നത്. ഇത്രയും നാൾ അയാൾ ജേക്കബ് ഗ്രൂപ്പിനെയും ജോസഫ് ഗ്രൂപ്പിനെയും ഒക്കെ കൊണ്ടു നടന്നപ്പോഴും ഒരു പൂച്ചക്കുഞ്ഞിനെപ്പോലും പുതുതായി ആ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരാളാണ് ജോണി നെല്ലൂർ. ജോണി നെല്ലൂരിൻ്റെ മിടുക്കുകൊണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായതായി സമീപകാലത്തൊന്നും നമുക്കാർക്കും ഒരറിവില്ല. മറിച്ച് ജോണി നെല്ലൂർ തനിക്ക് ഗുണമുണ്ടാകുന്നതിന് വേണ്ടി കാറു തന്നാൽ ഞാൻ വേണമെങ്കിൽ പാർട്ടി മാറാമെന്നൊക്കെ പറയുന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾ ഞങ്ങൾക്ക് ബി ജെ പിയോട് യാതൊരു മമതയുമില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ കേരളം അങ്ങ് വിശ്വസിക്കാനാണല്ലോ. ആരാണ് നിങ്ങളോടൊപ്പം വരുന്നത്? ഈ പറയുന്ന ഹതാശരായ കുറേ മനുഷ്യർ ഇനി കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവർക്ക് ഭാവിയില്ല എന്ന് 100% ഉറപ്പുള്ള ആളുകൾ, അങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഒരുപക്ഷെ കുറച്ച് പേർ, കാരണം അവിടെ നിന്നിട്ട് പി ജെ ജോസഫും അതിൻ്റെ രണ്ടാം നിരയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടാനെന്ന് മോഹഭംഗ മനസ്സുമായി നടക്കുന്ന കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പോയി ഇനി ബി ജെ പി വല്ലതും കൊടുത്താൽ നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നു. അവിടെയും ഒരു കുരുക്കുണ്ട്. ബി ജെ പിയിൽ ചേർന്നാൽ മാത്രം ഇവരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊക്കെ പരിഗണിച്ചാൽ മതി. എന്തെങ്കിലും ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിലും അത് ബി ജെ പിയിൽ ചേർന്നാൽ മാത്രം മതി, അല്ലാതെ ഇങ്ങനെ ഒരു പാർട്ടിയുമായി നിൽക്കുന്നവർക്ക് അത് കൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് ബി ജെ പി. അതും ജോണി നെല്ലൂരൊക്കെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്വന്തമായി പാർട്ടിയും ഉണ്ടാക്കി നടന്നാൽ പണി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ബി ജെ പി കുറേ സാമ്പത്തിക സഹായമൊക്കെ നൽകുമായിരിക്കും. അതിനപ്പുറത്ത് എന്തെങ്കിലും പദവി കിട്ടാനുള്ള മോഹമുണ്ടെങ്കിൽ അതും വാങ്ങി വച്ചേക്കാനുള്ള സൂചനയാണ് ബി ജെ പിക്കാർ തന്നെ നൽകുന്നത്.